എന്താണ് സോളിഡ് സ്റ്റേറ്റ് എന്ന് പഠിച്ചു എങ്ങനെയാണ് ഒരു സോളിഡ് സ്റ്റേറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് പഠിച്ചു രണ്ട് തരത്തിലുള്ള സോളിഡ്സ് ഏതൊക്കെയാണെന്ന് പഠിച്ചു ക്രിസ്റ്റലൈൻ സോളിഡ്സും അമോർഫസ് സോളിഡ്സും ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ അമോർഫസ് സോളിഡ്സിന്റെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ അതിൽ നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ ട്രൂ സോളിഡ്സ് എന്നാണ് പറഞ്ഞത് അപ്പൊ സോളിഡ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആരെയായിരിക്കും കൂടുതലും ക്രിസ്റ്റലൈൻ സോളിഡ്സിനെയാണ് അപ്പൊ നമുക്ക് ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ കുറിച്ചാണ് പഠിക്കേണ്ടത് ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്തായിരുന്നു ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഓർഡർ ഓഫ് അറേഞ്ച്മെന്റ് ഉള്ള സോളിഡ്സ് ആണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് അതിന്റെ പാർട്ടിക്കിൾസ് എല്ലാം ഓർഡർലി അറേഞ്ച്ഡ് ആയിരിക്കും ഒരു കംപ്ലീറ്റ് ക്രിസ്റ്റൽ എടുത്ത് നോക്കിയാണെങ്കിൽ ഒരു ഓർഡർ അവർക്ക് ഉണ്ടാവും പാർട്ടിക്കിൾസിന് ആ അറേഞ്ച്മെന്റ് കംപ്ലീറ്റ് ആയിട്ട് അവർ ഫോളോ ചെയ്തിരിക്കും അങ്ങനെയുള്ള പാർട്ടിക്കിൾസ് ആയ സോളിഡ്സ് ആണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് അപ്പൊ ടൈപ്സ് ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ് നമ്മൾ ഈ സെക്ഷനിൽ പഠിക്കാൻ പോകുന്നത് ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ നമുക്ക് നാലായിട്ട് ഡിവൈഡ് ചെയ്യാം അയോണിക് സോളിഡ്സ് കോവാലന്റ് സോളിഡ്സ് മോളിക്കുലർ സോളിഡ്സ് ആൻഡ് മെറ്റാലിക് സോളിഡ്സ് ഒന്നുകൂടി ശ്രദ്ധിക്കുക അയോണിക് കോവാലന്റ് മോളിക്കുലർ ആൻഡ് മെറ്റാലിക് ഇത് നാലും ഏതിൽ വരുന്നതാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ വരുന്നതാണ് അപ്പൊ അതിന്റെ ഫസ്റ്റ് ടൈപ്പ് ആണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് അയോണിക് സോളിഡ്സ് അപ്പൊ അയോണിക് സോളിഡ്സിൽ നമ്മൾ ഈ ഒരു നാല് സോളിഡ്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഈ നാല് അഞ്ച് കാര്യങ്ങൾ വെച്ചാണ് നമ്മൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഈ അഞ്ച് പോയിന്റ്സ് നിങ്ങൾ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യണം ഒന്ന് അതിൻ്റെ അകത്തുള്ള കോൺസ്റ്റിറ്റ്യൻ പാർട്ടിക്കിൾസ് എന്താണ് എന്ത് പാർട്ടിക്കിൾസ് ചേർന്നാണ് ആ സോളിഡ് ഉണ്ടായിരിക്കുന്നത് രണ്ട് ആ പാർട്ടിക്കിൾസിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ഫോഴ്സ് എന്താണ് നമ്മളൊക്കെ അറിയാം സോളിഡ് സ്റ്റേറ്റിന്റെ അകത്താകുമ്പോൾ പാർട്ടിക്കിൾസിന്റെ അകത്ത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കൂടുതലാണ് അത് ഏത് ഫോഴ്സ് ആണെന്ന് പഠിക്കണം ആ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന ബോണ്ടുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഏത് ബോണ്ട് ആണെന്ന് പഠിക്കണം അടുത്തത് മെൽറ്റിംഗ് പോയിന്റ് അവരുടെ മെൽറ്റിംഗ് പോയിന്റ് എങ്ങനെയാണെന്ന് പഠിക്കണം അത് കഴിഞ്ഞ് കണ്ടക്ടിവിറ്റി അവരുടെ കണ്ടക്ടിവിറ്റി ഇൻസുലേറ്റേഴ്സ് ആണോ കണ്ടക്ടേഴ്സ് ആണോ എന്നുള്ള കാര്യം പറയണം വിത്ത് വൺ എക്സാമ്പിൾ എല്ലാത്തിലും എക്സാമ്പിൾ പഠിച്ചിരിക്കുക ഒന്നോ രണ്ടോ എക്സാമ്പിൾസ് പഠിച്ചു വെച്ചിരിക്കുക അപ്പൊ ആദ്യം നമുക്ക് അയോണിക് സോളിഡ്സിൽ നിന്ന് തുടങ്ങാം അപ്പൊ അയോണിക് സോളിഡ്സിലാകുമ്പോൾ അവരുടെ പേര് തന്നെ സൂചിപ്പിക്കുന്നുണ്ട് അതിലുള്ള കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ആരായിരിക്കും ദേ വിൽ ബി അയോൺസ് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ആരാണ് അയോൺസ് അയോൺസ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാ പോസിറ്റീവ് ചാർജ് ഉള്ളവരും ആകാം നെഗറ്റീവ് ചാർജ് ഉള്ളവരും ആകാം പോസിറ്റീവും നെഗറ്റീവ് ചാർജ് ഉള്ള സ്പീഷീസ് ആണ് അയോൺസ് അപ്പൊ അയോൺസുകൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സോളിഡ്സ് ആണ് അയോണിക് സോളിഡ് ഫോർ എക്സാമ്പിൾ എൻ എ സി എൽ ക്രിസ്റ്റൽസിൽ സോഡിയം എൻ എ പ്ലസ് ആയിട്ടും ക്ലോറിൻ സി എൽ മൈനസ് ആയിട്ടുമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് അപ്പൊ എൻ എ സി എല്ലിന്റെ ക്രിസ്റ്റൽ എടുക്കുകയാണെങ്കിൽ അതിൽ എൻ എ പ്ലസും സി എൽ മൈനസും ആണ് ഉണ്ടാകുന്നത് അപ്പൊ ഇത് ഏത് സോളിഡ്സിൽ വരും അയോണിക് സോളിഡ്സിൽ വരും കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ആർ അയോൺസ് അങ്ങനെയാണെങ്കിൽ അവരുടെ ഫോഴ്സ് എന്തായിരിക്കും ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും കൂടിയാണ് ആ ക്രിസ്റ്റലിന്റെ അകത്ത് ഉണ്ടാകുന്നത് അപ്പൊ പോസിറ്റീവും നെഗറ്റീവ് ചാർജസും ഉണ്ടെങ്കിൽ അവരുടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഏതായിരിക്കും ഇറ്റ് വിൽ ബി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആയിരിക്കും അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന ബോണ്ട് ഏതാ അയോണിക് സോളിഡ്സിൽ ഉണ്ടാകുന്ന ബോണ്ടിന് പറയുന്ന പേരെന്താ അയോണിക് ബോണ്ട് അപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ് അവരുടെ ഇടയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് അവർ ഫോം ചെയ്ത ബോണ്ട് ഏതായിരിക്കും അയോണിക് ബോണ്ട് ആയിരിക്കും അയോണിക് ബോണ്ട് എന്താണ് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോൺസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും അക്സെപ്റ്റ് ചെയ്തും ഡൊണേറ്റ് ചെയ്തും ഉണ്ടാകുന്ന ബോണ്ടാണ് അയോണിക് ബോണ്ടുകൾ അപ്പോൾ അയോണിക് സോൾട്സിന്റെ കേസിൽ ബോണ്ട് അയോണിക് ബോണ്ട് ആയിരിക്കും ഇനി അവരുടെ മെൽറ്റിംഗ് പോയിന്റ് എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കാം നമ്മൾ പറഞ്ഞു അവരുടെ ഫോഴ്സ് എന്ന് പറയുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ് അയോണിക് ബോണ്ടാണ് അവരുടെ ഇടയിൽ ഉണ്ടാകുന്നത് ഈ രണ്ടും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സുകളാണ് അപ്പൊ സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സ് ആണ് രണ്ട് പാർട്ടിക്കിൾസിന്റെ ഇടയിൽ ഉള്ളതെങ്കിൽ അതിന്റെ അർത്ഥം എന്താ അവർ കുറെ കൂടെ നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് അർത്ഥം അപ്പൊ അവർ കുറെ കൂടെ അടുത്തായിരിക്കും ഇരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവരെ മെൽറ്റ് ചെയ്യിക്കുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടി വരും ആ ഫോഴ്സിനെ ബ്രേക്ക് ചെയ്യണം ആ ഫോഴ്സ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ അവരെ നമുക്ക് രണ്ട് പാർട്ടിക്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് സ്ട്രോങ് ഫോഴ്സ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യേണ്ടി വരും ഒരുപാട് എനർജി കൊടുക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ മെൽറ്റിംഗ് പോയിന്റ് വിൽ ബി ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഹൈ ആയിരിക്കും ഇനി കണ്ടക്ടിവിറ്റി നോക്കാം സോളിഡ് സ്റ്റേറ്റില് അയോണിക് സോളിഡ്സിന്റെ കേസസിൽ പാർട്ടിക്കിൾസ് എല്ലാം ക്ലോസ് ആയിട്ടല്ലേ ഇരിക്കുന്നത് ക്ലോസ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ ക്ലോസ് ആയിട്ട് പാർട്ടിക്കിൾസ് ഇരിക്കുമ്പോൾ ഇവർക്ക് മൂവ് ചെയ്യാൻ പറ്റുമോ മൂവ് ചെയ്യാൻ പറ്റില്ല അവർക്ക് ചാർജുകൾ ഉണ്ടെങ്കിൽ പോലും അവർക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല കാരണം അവർ സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്യപ്പെട്ടാണ് ഇരിക്കുന്നത് അപ്പൊ മൂവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചാർജിന് എന്ത് ചെയ്യാൻ പറ്റില്ല ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല അപ്പൊ നോർമലി സോളിഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് കണ്ടക്ടിവിറ്റി അവർക്ക് എങ്ങനെയായിരിക്കും ദേ വിൽ ബി ഇൻസുലേറ്റേഴ്സ് അവര് ഇൻസുലേറ്റേഴ്സ് ആയിരിക്കും പക്ഷേ അയോണിക് സോളിഡ്സിന് മറ്റൊരു പ്രത്യേകത ഇവിടെയുണ്ട് സോളിഡ് ആയിട്ട് ഇരിക്കുമ്പോൾ
ആണ് അവർക്ക് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ പറ്റാത്തത് അല്ലെങ്കിൽ അവർ ഇൻസുലേറ്റേഴ്സ് ആയിട്ട് ഇരിക്കുന്നത് അവർ ലിക്വിഡ് സ്റ്റേറ്റിലായിട്ട് മാറി എന്ന് വിചാരിക്കാം നമ്മൾ അവരെ ചൂടാക്കി അലിയിപ്പിച്ച് ലിക്വിഡ് സ്റ്റേറ്റിലായി എന്ന് വിചാരിക്കാം ലിക്വിഡ് സ്റ്റേറ്റിലാവുമ്പോൾ എന്താ സംഭവിക്കുന്നത് രണ്ടും അടുത്തടുത്തിരുന്ന പാർട്ടിക്കിൾസ് ഇടയിലുണ്ടായിരുന്ന അട്രാക്റ്റീവ് ഫോഴ്സ് ബ്രേക്ക് ചെയ്ത് രണ്ട് അയോൺസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് മൂവ് ചെയ്ത് മാറുകയാണ് ചെയ്യുന്നത് ഇപ്പൊ നേരത്തേക്കാൾ മോളിക്യൂൾസിന് അല്ലെങ്കിൽ അതിൻ്റെ അകത്തിരിക്കുന്ന പാർട്ടിക്കിൾസിന് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ പറ്റുന്നുണ്ട് അപ്പോൾ അവരുടെ പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് കൂടുതലായിട്ട് വന്നു ഇപ്പൊ ചാർജ് ഉള്ള പാർട്ടിക്കിൾസ് ആണ് അതിലുള്ളത് ലിക്വിഡ് സ്റ്റേറ്റിലാണെങ്കിൽ അവർക്ക് മൂവ് ചെയ്യാനും പറ്റും അതുകൊണ്ട് ലിക്വിഡ് സ്റ്റേറ്റിൽ അവർ എന്തായിട്ട് മാറും കണ്ടക്ടേഴ്സ് ആയിട്ട് മാറും ദേ വിൽ ബി കണ്ടക്ടേഴ്സ് അപ്പോ അയണിക് സോളിഡ്സിന്റെ ഒരു പ്രത്യേകതയാണ് സോളിഡ് സ്റ്റേറ്റിൽ അവർ എങ്ങനെയായിരിക്കും ഇൻസുലേറ്റേഴ്സ് അവർ ലിക്വിഡ് സ്റ്റേറ്റിലോ മോൾട്ടൻ സ്റ്റേറ്റിൽ ലിക്വിഡ് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ മോൾട്ടൻ സ്റ്റേറ്റിൽ അവർ എന്തായി മാറും കണ്ടക്ടേഴ്സ് കണ്ടക്ടേഴ്സ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് സോളിഡ്സിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഏതൊക്കെ പറയാം നമ്മൾ ആദ്യം എഴുതി എൻ എ സി എൽ ഇസ് എക്സാമ്പിൾ ഫോർ അയണിക് സോളിഡ് KCl KBr ഇതുപോലുള്ള ഏത് അയണിക് കോമ്പൗണ്ടുകളും നമുക്ക് അയണിക് സോളിഡ്സിന്റെ എക്സാമ്പിളിൽ പറയാം ഓക്കെ അടുത്തത് നമ്മൾ സെക്കൻഡ് ടൈപ്പിലോട്ട് പോവുകയാണ് അപ്പോൾ ഇത് ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇവിടെ കൺസ്റ്റിറ്റ്യൻ പാർട്ടിക്കൽസ് അയോൺസ് ആണ് അയോൺസ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകളാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഫോഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആയിരിക്കും അവരുടെ ഫോഴ്സ് വളരെ സ്ട്രോങ് ആണ് അതുകൊണ്ട് തന്നെ അവർ നല്ല സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് മാറുമ്പോൾ നമ്മൾ ഒരുപാട് എനർജി കൊടുക്കേണ്ടി വരും അതുകൊണ്ട് മെൽറ്റിംഗ് പോയിന്റ് ഹൈ ആയിരിക്കും നോർമലി അവർ സോളിഡ് സ്റ്റേറ്റിൽ ഇൻസുലേറ്റേഴ്സ് ആണ് പക്ഷേ ലിക്വിഡ് സ്റ്റേറ്റിൽ അവർ കണ്ടക്ടേഴ്സ് ആയിട്ട് മാറും എക്സാമ്പിളിൽ NaCl, KCl, Br, KBr ഇതെല്ലാം നമുക്ക് യൂസ് ഇൻക്ലൂഡ് ചെയ്യാം അടുത്തത് സെക്കൻഡ് ടൈപ്പ് ആണ് കോവാലന്റ് സോളിഡ്സ് കോവാലന്റ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് അതിന്റെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ആറ്റംസ് ആയിരിക്കും ദേ വിൽ ബി ആറ്റം കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് വിൽ ബി ആറ്റം അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് അല്ലെങ്കിൽ ബോണ്ട് എന്തായിരിക്കും ഫോഴ്സ് അല്ലെങ്കിൽ ബോണ്ട് നമുക്ക് പറയാം ദേ ആർ കോവാലന്റ് ബോണ്ട് അപ്പോ അവരുടെ ഇടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി കോവാലന്റ് ബോണ്ട് അവരുടെ ബൈൻഡിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് കോവാലന്റ് ബോണ്ട് ആയിരിക്കും ഇനി കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്ന നേരത്തെ നമ്മൾ അയണിക് ബോണ്ട് പറഞ്ഞതുപോലെ തന്നെ ഇറ്റ് ഇസ് എ സ്ട്രോങ് ഫോഴ്സ് സ്ട്രോങ് ഫോഴ്സ് ആകുമ്പോൾ പാർട്ടിക്കിൾസ് എങ്ങനെയായിരിക്കും നല്ല ക്ലോസ്ലി പാക്ഡ് ആയിരിക്കും അവർ സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്യപ്പെട്ടിരിക്കും അപ്പോൾ അവരെ നമ്മൾ ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് കൊണ്ടുവരണമെങ്കിൽ ആ ഒരു സ്ട്രോങ് ആയിട്ടിരിക്കുന്ന ഫോഴ്സ് നമ്മൾ ആദ്യം ബ്രേക്ക് ചെയ്യണം അപ്പോൾ ഇത് വളരെ സ്ട്രോങ് ആയതുകൊണ്ട് നമ്മൾ കുറച്ച് എനർജി കൊടുത്താൽ മതിയാവില്ല കൂടുതൽ എനർജി കൊടുക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം മെൽറ്റിംഗ് പോയിന്റ് വിൽ ബി ഹൈ അവർക്കും മെൽറ്റിംഗ് പോയിന്റ് വളരെയധികം ഹൈ ആയിരിക്കും അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞതിൽ ഒരു പോയിന്റ് പറയാൻ വിട്ടുപോയി അയണിക് സോളിഡ്സിന്റെ കേസിൽ മെൽറ്റിംഗ് പോയിന്റ് ഹൈ ആണ് അതുപോലെ തന്നെ ഇവര് വളരെയധികം ഹാർഡ് ആയിരിക്കും അതേപോലെ തന്നെ കോവാലന്റ് സോളിഡ്സിന്റെ മെൽറ്റിംഗ് പോയിന്റ് ഹൈ ആണ് അവര് ഹാർഡും ആണ് കാരണം എന്താ പാർട്ടിക്കിൾസ് നല്ല അട്രാക്ട് ചെയ്തിരിക്കുകയാണ് കാരണം അവരുടെ ഫോഴ്സ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ഫോഴ്സസ് ആണ് അപ്പൊ ഒരുപാട് അട്രാക്ഷൻ ഉണ്ടെങ്കിൽ പാർട്ടിക്കിൾസ് നല്ല ക്ലോസ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത് അപ്പൊ ഈ അട്രാക്ഷൻ കാരണം ഈ പാർട്ടിക്കിൾസ് ഒരുപാട് ക്ലോസ് ആവുന്നത് കൊണ്ട് അവർ ഹാർഡ് നേച്ചർ കാണിക്കും ഈ കണ്ടക്ടിവിറ്റി നോക്കാം കണ്ടക്ടിവിറ്റി നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സോളിഡ്സ് ആർ അയണിക് സോറി കോവാലന്റ് സോളിഡ്സ് ആർ ഇൻസുലേറ്റേഴ്സ് പാർട്ടിക്കിൾസ് എല്ലാം സ്ട്രോങ്ലി അട്രാക്റ്റഡ് ആണ് ആറ്റംസ് ആണ് ചാർജ് ഇല്ലാത്തവരാണ് അപ്പോൾ ഈ കറണ്ട് കണ്ടക്ട് ചെയ്യാനുള്ള കേപ്പബിലിറ്റി അവർക്ക് ഉണ്ടാവില്ല ദേ ആർ ഇൻസുലേറ്റേഴ്സ് അനി എക്സാമ്പിൾ വളരെ സിമ്പിൾ ആണ് എക്സാമ്പിൾ ഡയമണ്ട് ഡയമണ്ട് ഇസ് എൻ എക്സാമ്പിൾ ഫോർ കോവാലന്റ് സോളിഡ് ഡയമണ്ട് സിലിക്കൺ കാർബൈഡ് ഇതെല്ലാം ഗ്രാഫൈറ്റ് ഇതെല്ലാം ഏതിന് വരും കോവാലന്റ് സോളിഡ്സിന്റെ എക്സാമ്പിൾ ആയിട്ട് വരും അപ്പൊ കോവാലന്റ് സോളിഡ്സിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉണ്ട് കോവാലന്റ് സോളിഡ്സ് എല്ലാം നമ്മൾ ഇൻസുലേറ്റേഴ്സ് ആണെന്ന് പറഞ്ഞു പക്ഷേ ഇവിടെ ഒരു എക്സെപ്ഷൻ വരുന്നുണ്ട് ആ എക്സെപ്ഷൻ എന്ന് പറയുന്നത് ഗ്രാഫൈറ്റിലാണ് ഗ്രാഫൈറ്റ് ഇസ് എൻ എക്സെപ്ഷൻ ഇൻ കോവാലന്റ് സോളിഡ് വെൻ കമ്പയർഡ് വിത്ത് കണ്ടക്ടിവിറ്റി കണ്ടക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ ഗ്രാഫൈറ്റ് ഇസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ഗ്രാഫൈറ്റ് മാത്രം എന്താണ് ഒരു കണ്ടക്ടറാണ് നോർമലി ഇവർ ഇൻസുലേറ്റർ ആണെന്നാണ് നമ്മൾ പറഞ്ഞത് പക്ഷേ ഗ്രാഫൈറ്റ് ഒരു കണ്ടക്ടറാണ് അതെന്തുകൊണ്ടാണ് അതിന്റെ റീസൺ അറിഞ്ഞിരിക്കുക ഗ്രാഫൈറ്റിന്റെ സ്ട്രക്ചർ ഒക്കെ നിങ്ങൾ 9-ാം ക്ലാസ്സിലും 10-ാം ക്ലാസ്സിലും ആയിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട് ഗ്രാഫൈറ്റ് എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നത് അവര് ഹെക്സഗണൽ റിംഗ്സ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് അല്ലെ ഹെക്സഗണൽ റിംഗ്സ് കാർബൺ 6 കാർബൺ അടങ്ങുന്ന റിങ്ങുകൾ ചേർന്ന് ഒരു ഷീറ്റ് മാതിരിയാണ് അവർ എക്സിസ്റ്റ് ചെയ്യുന്നത് ഗ്രാഫൈറ്റിൽ ഒരു ഷീറ്റ് ഇതുപോലെ 6 കാർബൺ അടങ്ങുന്ന ഹെക്സഗൺസ് ഇതുപോലത്തെ ഹെക്സഗൺസ് ഇങ്ങനെയുള്ള ഹെക്സഗൺസ് ഇതുപോലത്തെ ഹെക്സഗൺസ് ചേർന്ന് ഒരു ഷീറ്റ് മുകളിലുണ്ടാവും ആ ഷീറ്റിന്റെ താഴെ ഇതുപോലെ മറ്റൊരു ഷീറ്റ് ഉണ്ടാവും അതിന്റെ താഴെ വീണ്ടും ഒരു ഷീറ്റ് ഉണ്ടാവും അങ്ങനെയാണ് ഗ്രാഫൈറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത്
അപ്പോൾ ഒരു ഗ്രാഫൈറ്റ് മോളിക്യൂളിന്റെ അകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു കാർബൺ എന്ന് പറയുന്ന ആള് എത്ര കാർബണുമായിട്ടാണ് വീണ്ടും ബോണ്ട് ചെയ്തിരിക്കുന്നത്? ഈ ഒരു കാർബൺ, ഇവിടെ ഒരു കാർബൺ, ഇവിടെ ഒരു കാർബൺ, ഇവിടെ ഒരു കാർബൺ, മൊത്തം എത്ര കാർബണുമായിട്ട് ലിങ്ക് ചെയ്യുന്നുള്ളൂ? മൂന്ന് കാർബൺസുമായിട്ടാണ് ഗ്രാഫൈറ്റിന്റെ അകത്തുള്ള ഒരു കാർബൺ ലിങ്ക് ചെയ്യുന്നത്. അപ്പൊ കാർബണിന്റെ അകത്ത് എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്? നാല് വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. കാരണം കാർബണിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? സിക്സ് ആണ്. 2.4 ലാസ്റ്റ് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? നാല് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ അതിൽ മൂന്ന് ഇലക്ട്രോൺസുമായിട്ട് മാത്രമേ കാർബൺ ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നുള്ളൂ. അപ്പൊ ഒരു ഇലക്ട്രോൺ അവിടെ എക്സ്ട്രാ ചുമ്മാ ഇരിക്കയില്ലേ, ഇരിക്കുകയാണ്. അപ്പൊ ഈ സ്ട്രക്ചറിൽ, ഗ്രാഫൈറ്റിന്റെ സ്ട്രക്ചറിൽ ആ നാലാമത്തെ കാർബൺ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ രണ്ട് ലെയേഴ്സിന്റെ ഇടയിലായിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓരോ കാർബണും ഇങ്ങനെ ഓരോ ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, അങ്ങനെ ഒരുപാട് കാർബൺസ് അതിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിൻ്റെ അകത്ത് ഒരുപാട് ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോൺസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഫ്രീ ഇലക്ട്രോൺസ് കാരണമാണ് ഗ്രാഫൈറ്റിന് എന്ത് നേച്ചർ വരുന്നത്? കണ്ടക്റ്റിംഗ് നേച്ചർ ഉണ്ടാകുന്നത്. മനസ്സിലായോ? ഗ്രാഫൈറ്റില് ആറ് കാർബൺസ് അടക്കുന്ന ഹെക്സഗൺസ് ആയിട്ടുള്ള ഷീറ്റുകളായിട്ടാണ് ഗ്രാഫൈറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിൽ അതിന്റെ ഫോട്ടോ ഉണ്ട്. ആ ഗ്രാഫൈറ്റ് ഷീറ്റ്സ്, ഓരോ ഷീറ്റ്സിന്റെ അകത്തും ഉള്ള ഓരോ കാർബണും പിന്നെ മൂന്ന് കാർബൺസ് ആയിട്ടാണ് ബോണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ മൂന്ന് ഇലക്ട്രോൺസ് അല്ലേ അവർ ഉപയോഗിച്ചുള്ളൂ. നാലാമത്തെ ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ ഉണ്ടല്ലോ, ആ ഒരു ഇലക്ട്രോൺ എവിടെയായിരിക്കും? ഈ ഷീറ്റ്സിന്റെ ഇടയിലായിരിക്കും. ആ ഫ്രീ ഇലക്ട്രോൺസ് കാരണമാണ് ഗ്രാഫൈറ്റിന് കണ്ടക്ടിവിറ്റി ഉണ്ടാകുന്നത്. അതുപോലെ ഇതെല്ലാം ഷീറ്റുകളായിട്ടല്ലേ എക്സിസ്റ്റ് ചെയ്യുന്നത്? ഷീറ്റുകളായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് സ്ലൈഡ് ചെയ്ത് മാറാൻ ഒരു ടെൻഡൻസി ഉണ്ട്. ഇവർക്ക് സ്ലൈഡ് ചെയ്ത് മാറാൻ ഒരു ടെൻഡൻസി ഉള്ളത് കൊണ്ട് ഗ്രാഫൈറ്റിനെ നമുക്ക് ഒരു ലൂബ്രിക്കന്റ് ആയിട്ട് ഉപയോഗിക്കാം. സ്മൂത്ത്നെസ് കൊടുക്കാനുള്ള ഏജന്റ് ആണ് ലൂബ്രിക്കന്റ്. അപ്പൊ ലൂബ്രിക്കന്റ് ആയിട്ട് നമുക്ക് ഗ്രാഫൈറ്റിനെ ഉപയോഗിക്കാം. കാരണം എന്താ, ഈ ഷീറ്റ്സ് എല്ലാം സ്ലൈഡ് ചെയ്ത് ഈസി ആയിട്ട് സ്ലൈഡ് ചെയ്ത് മാറാൻ പറ്റുന്ന കഴിവുള്ളവരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ ലൂബ്രിക്കന്റ് ആയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ തേർഡ് കാറ്റഗറി ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ് മോളിക്കുലർ സോളിഡ്സ്. മോളിക്കുലർ സോളിഡ്സിലെ കോൺസ്റ്റന്റ് പാർട്ടിക്കൾസ് എന്തായിരിക്കും? പേരിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്നേ ഉള്ളൂ, ദേ ആർ മോളിക്യൂൾസ്. അവർ മോളിക്യൂൾസ് ആയിരിക്കും. മോളിക്യൂളുകളാണ് പാർട്ടിക്കിൾസ്. ഒരു മോളിക്യൂൾ മൊത്തത്തിലാണ് നമ്മൾ പാർട്ടിക്കിൾ ആയിട്ട് എടുക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ NaCl ആണെങ്കിൽ Na+ ഒരു പാർട്ടിക്കിൾ, Cl- ഒരു പാർട്ടിക്കിൾ. ഇപ്പൊ നമ്മൾ പറയുന്ന മോളിക്യുലർ സോളിഡിന് ഒരു എക്സാമ്പിൾ ആണ് വാട്ടർ, H2O. അതിൽ H2O എന്ന് പറയുന്നത് തന്നെ ഒരു പാർട്ടിക്കിൾ, അടുത്ത H2O ആണ് അടുത്ത പാർട്ടിക്കിൾ. അപ്പൊ ഒരു മോളിക്യൂളാണ് അതിന്റെ അകത്തുള്ള പാർട്ടിക്കിൾ. അപ്പൊ ഈ ടൈപ്പ് ഓഫ് സോളിഡ്സിനെ, മോളിക്യുലർ സോളിഡ്സിനെ നമുക്ക് വീണ്ടും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് നോൺ പോളാർ സോളിഡ്സ്, രണ്ട് പോളാർ സോളിഡ്സ്, മൂന്ന് ഹൈഡ്രജൻ ബോണ്ടഡ് സോളിഡ്സ്. ഇതിൽ മൂന്നിലും കൺസ്റ്റന്റ് പാർട്ടിക്കൽസ് ആര് തന്നെയാ? മോളിക്യൂൾസ് ആണ്. കാരണം ഇവരെല്ലാവരും എന്ത് വരുന്നതാണ്? മോളിക്യുലർ സോളിഡ്സിൽ വരുന്നതാണ്. അതിന് ആദ്യത്തെ നോൺ പോളാർ പഠിക്കാം. നോൺ പോളാർ സോളിഡ്സ് ആണെങ്കിൽ അതിലെ കോൺസ്റ്റന്റ് പാർട്ടിക്കൽസ് എന്ന് പറയുന്നത് നോബിൾ ഗ്യാസസ് ഓർ നോൺ പോളാർ മോളിക്യൂൾസും ആയിരിക്കും. നോബിൾ ഗ്യാസസ് ആരൊക്കെയാണ് നമുക്കറിയാമല്ലോ. ആരൊക്കെയാണ് നോബിൾ ഗ്യാസസ്? ഗ്രൂപ്പ് 18 വരുന്ന മെമ്പേഴ്സ് ആണ് നമ്മുടെ നോബിൾ ഗ്യാസസ്. അതിലാരൊക്കെ വരാം? ഹീലിയം വരാം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സെനോൺ, റെഡോൺ. അപ്പൊ ഇവരിത്രയും പേരാണ് നമ്മുടെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് നോബിൾ ഗ്യാസസ് ആണ്. നോബിൾ ഗ്യാസസ് ആരൊക്കെയാണ്? ഹീലിയം ആകാം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സെനോൺ, റെഡോൺ. ഇതിലേതെങ്കിലും ഒരു മെമ്പർ ആയിരിക്കാം. അപ്പൊ സോളിഡ് ആയിട്ടുള്ള ഹീലിയം അല്ലെങ്കിൽ ലിക്വിഡ് ഹീലിയം നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ലിക്വിഡ് ഹീലിയത്തില് ഹീലിയത്തിന്റെ ആറ്റംസ് ആണ് ഉണ്ടാകുന്നത്. അതുപോലെ ആ കാറ്റഗറിയിൽ വരുന്നതാണ് നോൺ പോളാർ സോളിഡ്സ്. അല്ലെങ്കിൽ അവർ ഏതും ആവാം, നോൺ പോളാർ ആയിട്ടുള്ള മോളിക്യൂൾസും ആവാം. ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ മോളിക്യൂൾ, ഇതൊരു നോൺ പോളാർ മോളിക്യൂൾ ആണ്. എച്ച് സിംഗിൾ ബോണ്ട് എച്ച്, ഇതാണ് ഹൈഡ്രജൻ മോളിക്യൂൾ എന്ന് പറയുന്നത്. ഇത് നോൺ പോളാർ ആവാനുള്ള കാരണം എന്താ? അതിന്റെ രണ്ട് വശത്തുമുള്ള എലമെന്റ് ഹൈഡ്രജൻ ആണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റിയിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ അകത്തുള്ള രണ്ട് ഇലക്ട്രോൺസും ഫിക്സ്ഡ് ആയിരിക്കും. അങ്ങോട്ടും ഇല്ല, ഇങ്ങോട്ടും ഇല്ല, ഇടയിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർക്ക് ചാർജ് സെപ്പറേഷൻസ് ഒന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഇയാളൊരു നോൺ പോളാർ മോളിക്യൂൾ ആണ്. ഇപ്പൊ നോൺ പോളാർ സോളിഡ്സിലെ കോൺസ്റ്റിറ്റ്യൂൻസ് എന്ന് പറയുന്നത് നോബിൾ ഗ്യാസുകളും ആവാം, അല്ലെങ്കിൽ നോൺ പോളാർ ആയിട്ടുള്ള ഹൈഡ്രജൻ, ക്ലോറിൻ ഇതുപോലുള്ള മോളിക്യൂൾസും ആകാം. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്തായിരിക്കും? ഇപ്പോഴിപ്പോ പറഞ്ഞു ദേ ആർ നോൺ പോളാർ, അവർക്ക് ചാർജ് ഒന്നുമില്ല. അപ്പൊ ചാർജ് ഒന്നുമില്ലെങ്കിൽ ഇവരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ല, കോവാലന്റ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻസും അല്ല. ഇവരുടെ ഇടയിൽ ഉണ്ടാകുന്ന അട്രാക്ഷൻസ് എന്ന് പറയുന്നത് ലണ്ടൻ ഫോഴ്സസ് ആണ്. ലണ്ടൻ
ഫോഴ്സസ് ലണ്ടൻ ഫോഴ്സസ് എന്താണെന്ന് നിങ്ങൾ പ്ലസ് വണ്ണിൽ പഠിച്ചിട്ടുണ്ട് ചാർജുകൾ ഇല്ലാത്ത നോൺ പോളാർ ആയിട്ടുള്ള മോളിക്യൂൾസിലെ ഇടയിൽ ഉണ്ടാകുന്ന വീക്ക് അട്രാക്ഷൻസിനെയാണ് ലണ്ടൻ ഫോഴ്സസ് എന്ന് പറയുന്നത് ഓർത്തിരിക്കുക ലണ്ടൻ ഫോഴ്സസ് എ വെരി വീക്ക് ഫോഴ്സ് ഒരു വീക്ക് ആയിട്ടുള്ള ഫോഴ്സ് ആണ് അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക മെൽറ്റിംഗ് പോയിന്റ് ഇവര് വീക്ക് ഫോഴ്സ് അല്ലേ വീക്ക് ഫോഴ്സ് ആണെങ്കിൽ പാർട്ടിക്കിൾസ് ഒരുപാട് അങ്ങ് അട്രാക്റ്റഡ് ആയിരിക്കുമോ ഇല്ല അത്രത്തോളം അട്രാക്ഷൻ ഉണ്ടാവില്ല കാരണം ഇവരുടെ ഇടയിലുള്ള ഫോഴ്സ് അത്രത്തോളം സ്ട്രോങ് അല്ല അതൊരു വീക്ക് ഫോഴ്സ് ആണ് ലണ്ടൻ ഫോഴ്സ് ഒരു വീക്ക് ഫോഴ്സ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് എനർജി കൊടുക്കേണ്ടി വരുമോ ഇല്ല നമ്മൾ കുറച്ച് എനർജി കൊടുത്താൽ തന്നെ പാർട്ടിക്കിൾസ് എന്ത് ചെയ്ത് പോകും സ്പ്ലിറ്റ് ചെയ്ത് അവരുടെ പൊസിഷൻസ് മൂവ് ചെയ്ത് പോകും അതുകൊണ്ട് തന്നെ മെൽറ്റിംഗ് പോയിന്റ് വിൽ ബി വെരി ലോ മെൽറ്റിംഗ് പോയിന്റ് ലോ ആയിരിക്കും പാർട്ടിക്കിൾസിന്റെ ഇടയിലുള്ള ഫോഴ്സ് വീക്ക് അല്ലേ അങ്ങനെയാണെങ്കിൽ പാർട്ടിക്കിൾസ് അത്രത്തോളം അടുത്ത് വരാൻ ശ്രമിക്കില്ല ദേ വിൽ ബി സോഫ്റ്റ് അവർ സോഫ്റ്റും ആയിരിക്കും അപ്പോ ഐ നോൺ പോളാർ സോളിഡ്സ് ആർ സോഫ്റ്റ് സോളിഡ്സ് വിത്ത് ലോ മെൽറ്റിംഗ് പോയിന്റ് ഇനി കണ്ടക്ടിവിറ്റി നോക്കാം കണ്ടക്ടിവിറ്റി ഉണ്ടാവുമോ കണ്ടക്ടിവിറ്റി അവർക്ക് തീരെ ഉണ്ടാവില്ല ദേ വിൽ ബി ഇൻസുലേറ്റേഴ്സ് അവർക്ക് ചാർജ് സെപ്പറേഷൻസും ഇല്ല അതുകൊണ്ട് തന്നെ അവർ ഇൻസുലേറ്റേഴ്സ് ആയിരിക്കും ഇതിന്റെ ഒരു എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ ഏതൊക്കെ പറയാം നമ്മളിപ്പോ പറഞ്ഞ എല്ലാവരും എഴുതാം ഹൈഡ്രജൻ ക്ലോറിൻ ഇവരെയൊക്കെ സോളിഡിഫൈ ചെയ്താൽ അതിനെ നമ്മൾ എന്തെന്ന് പറയാം നോൺ പോളാർ സോളിഡ്സ് എന്ന് പറയാം ഹീലിയം ഇതെല്ലാം അതിൽ വരും ഓക്കെ അതാണ് നോൺ പോളാർ സോളിഡ്സ് അടുത്തത് പോളാർ സോളിഡ്സ് പോളാർ സോളിഡ്സിൽ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ആരായിരിക്കും അവർ മോളിക്യൂൾസ് തന്നെയാണ് പക്ഷേ ദേ പൊസസ് പോളാരിറ്റി പോളാർ ആയിട്ടുള്ള മോളിക്യൂൾസ് ആണ് അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് പോളാർ മോളിക്യൂൾസ് അപ്പൊ എന്തായിരിക്കും പോളാർ മോളിക്യൂൾസ് നമ്മൾ നേരത്തെ നോൺ പോളാർ മോളിക്യൂളിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ ഹൈഡ്രജൻ എച്ച് സിംഗിൾ ബോണ്ട് എച്ച് ഇവര് നോൺ പോളാർ ആവാനുള്ള കാരണം എന്താ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളത് ഒരേ ആളാണ് ഒരേ ഇലക്ട്രോ നെഗറ്റിവിറ്റി ആണ് അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺസ് അങ്ങോട്ടും മൂവ് ചെയ്യില്ല ഇങ്ങോട്ടും മൂവ് ചെയ്യില്ല ഫിക്സ്ഡ് ആയിരിക്കും ചാർജ് സെപ്പറേഷൻസ് ഉണ്ടാവില്ല അതേസമയം ഞാൻ എച്ച് സി എൽ എടുത്തു എന്ന് വിചാരിക്കുക അപ്പുറത്തും ഇപ്പുറത്തും ആളുകൾ ഡിഫറെന്റ് അല്ലേ അപ്പൊ ഇവർക്ക് ഒരു ഇലക്ട്രോ നെഗറ്റിവിറ്റി വ്യത്യാസം ഇല്ലേ ഉണ്ട് ഇവിടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതൽ ആർക്കാ ക്ലോറിൻ ആണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ അകത്തുള്ള ഇലക്ട്രോൺ എങ്ങോട്ടേക്ക് നീങ്ങി നിൽക്കും ക്ലോറിന്റെ വശത്തേക്ക് ഒന്ന് നീങ്ങിയിരിക്കും അപ്പൊ ക്ലോറിന് ചെറിയൊരു നെഗറ്റീവ് ചാർജ് വരും ഹൈഡ്രജനോ ചെറിയൊരു പോസിറ്റീവ് ചാർജ് വരും അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് ഇലക്ട്രോൺ മൂവ് ചെയ്തോ എന്ന് ചോദിച്ചാൽ മൂവ് ചെയ്തിട്ടുമില്ല അപ്പൊ ഇതുപോലെ ചെറിയൊരു പോസിറ്റീവ് നെഗറ്റീവ് വ്യത്യാസം വരും അങ്ങനെയുള്ള മോളിക്യൂൾസ് ആണ് പോളാർ മോളിക്യൂൾസ് അപ്പൊ പോളാർ സോളിഡ്സിൽ കോൺസ്റ്റന്റ് ആരായിരിക്കും പോളാർ മോളിക്യൂൾസ് ആയിരിക്കും ഇനി ബോണ്ട് ഓർ ഫോഴ്സ് എന്താണ് ഇവരുടെ ബോണ്ട് ഓർ ഫോഴ്സ് ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻ ആണ് ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻ ഇതൊക്കെ നിങ്ങൾ പ്ലസ് വണ്ണിൽ പഠിച്ചിട്ടുണ്ട് ലണ്ടൻ ഫോഴ്സും ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻസ് ഒക്കെ ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻ ആണ് ഇവരുടെ ഇടയിലുള്ള ഫോഴ്സ് ഈ ഒരു എച്ച് സി എല്ലും മറ്റൊരു എച്ച് സി എല്ലും കൂടെ എടുക്കുകയാണെങ്കിൽ ഈ സി എല്ലിന് ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട് ഈ ഹൈഡ്രജൻ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട് ഈ നെഗറ്റീവ് ഈ പോസിറ്റീവും തമ്മിൽ ചെറിയൊരു അട്രാക്ഷൻ കാണിക്കും അതാണ് ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻ ഇനി മെൽറ്റിംഗ് പോയിന്റ് നോക്കാം ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻ എന്ന് പറയുന്നതും വീക്ക് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണ് വീക്ക് ആയിട്ടുള്ള ഫോഴ്സ് ആണെങ്കിൽ പാർട്ടിക്കിൾസ് അത്രത്തോളം അട്രാക്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ അവർ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഇപ്പൊ കുറെ എനർജി കൊടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് എനർജി കൊടുത്താൽ മതി അതുകൊണ്ട് ദേ വിൽ ഹാവ് ലോ മെൽറ്റിംഗ് പോയിന്റ് അതുപോലെ തന്നെ അവരെന്തുമായിരിക്കും സോഫ്റ്റും ആയിരിക്കും ഇനി കണ്ടക്ടിവിറ്റി നോക്കാം കണ്ടക്ടിവിറ്റി ദേ ആർ ഇൻസുലേറ്റേഴ്സ് എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ എച്ച് സി എൽ എച്ച് സി എൽ കാർബൺ ഡയോക്സൈഡ് ഇവരെല്ലാ പേരും ഏതിൽ വരും പോളാർ ആയിട്ടുള്ള മോളിക്യൂൾസിൽ വരും ഓക്കെ അടുത്തത് ഹൈഡ്രജൻ ബോണ്ടഡ് അതും ഏതിൽ വരുന്നത് തന്നെയാണ് മോളിക്യുലാർ സോളിഡ്സ് തന്നെയാണ് അതിന്റെ അകത്ത് ഒരു സ്പെഷ്യൽ കാറ്റഗറിയാണ് ഹൈഡ്രജൻ ബോണ്ടഡ് ഹൈഡ്രജൻ ബോണ്ടിങ് എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ ഹൈഡ്രജൻ ബോണ്ടിങ് ഹൈഡ്രജനും ഒരു ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ് ഓക്സിജനോ നൈട്രജനോ ഫ്ലൂറിനോ ആ ഇവരുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ അതിനെയാണ് നമ്മൾ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത് അപ്പോ ഇവിടെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ആരായിരിക്കും മോളിക്യൂൾസ് വിച്ച് കണ്ടെയ്ൻ മോളിക്യൂൾസ് കണ്ടെയ്നിങ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഫ്ലൂറിൻ നൈട്രജൻ ഓക്സിജനോ ഫ്ലൂറിനോ നൈട്രജനോ പോലുള്ള ഒരു ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റും ഹൈഡ്രജനും അടങ്ങുന്ന ഒരു മോളിക്യൂൾ ആയിരിക്കും ഇതിന്റെ അകത്ത് വരുന്ന എക്സാമ്പിൾസ് അല്ലെങ്കിൽ അതിന്റെ അകത്ത് വരുന്ന കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ബോണ്ട് ഓർ ഫോഴ്സ് എന്താണ് ആ പേരിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്നേ ഉള്ളൂ ഹൈഡ്രജൻ ബോണ്ട് ആണ് അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഫോഴ്സ് ഹൈഡ്രജൻ ബോണ്ട് ഈ പറയുന്ന മൂന്ന് ഫോഴ്സസ് ഒരേ കാറ്റഗറിയിൽ വരുന്നതാണ് വാൻഡർവോൾസ് ഫോഴ്സസ് ഓർമ്മയുണ്ടല്ലോ വാൻഡർവോൾസ് ഫോഴ്സസിന്റെ അകത്ത് വരുന്നതാണ് അതിൽ ഹൈഡ്രജൻ ബോണ്ട് ഇവരെ രണ്ടുപേരെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച്
സ്ട്രോങ് ആണ് പക്ഷേ സ്ട്രോങ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇവരെ രണ്ടുപേരെയും നോക്കുകയാണെങ്കിൽ അത് ഇത്തിരി സ്ട്രോങ് ആണ് ഇനി മെൽറ്റിംഗ് പോയിന്റ് എങ്ങനെയായിരിക്കും മെൽറ്റിംഗ് പോയിന്റ് വിൽ ബി ലോ അവരുടെ മെൽറ്റിംഗ് പോയിന്റ് ലോ ആയിരിക്കും അതുപോലെ തന്നെ അവരുടെ നേച്ചർ സോഫ്റ്റ് ആയിരിക്കും ഇനി കണ്ടക്ടിവിറ്റി കണ്ടക്ടേഴ്സ് ആയിരിക്കും ഇൻസുലേറ്റേഴ്സ് ആയിരിക്കും അവർ ഇൻസുലേറ്റേഴ്സ് ആണ് ദേ ആർ ഇൻസുലേറ്റേഴ്സ് എക്സാമ്പിൾ ആരെ പറയാം ഹൈഡ്രജൻ ബോണ്ട് വരുന്ന മോളിക്യൂളുകൾ എല്ലാം പറയാം ആരാ ആരൊക്കെ പറയാം H2O ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ഇതെല്ലാം നമുക്ക് ഇവിടെ പറയാം ഹൈഡ്രജൻ ബോണ്ടഡ് സോളിഡ്സിന്റെ അകത്ത് എക്സാമ്പിൾ ആയിട്ട് പറയാം ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക ഈ മൂന്ന് പേരിലും ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് വീക്ക് ഫോഴ്സസ് ആണ് ഇത് വളരെ വീക്ക് ഫോഴ്സ് ആണ് ഇത് കമ്പാരിറ്റീവ്ലി ഇയാളെ കമ്പയർ ചെയ്തപ്പോൾ ഇത് കുറച്ചുകൂടെ സ്ട്രോങ് ആണ് ഇത് ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ബോണ്ട് കുറച്ചുകൂടെ സ്ട്രോങ് ആണ് പക്ഷെ ഇത് മൂന്നും നോർമലി എങ്ങനെയായിരിക്കും വീക്ക് ആയിട്ടുള്ള ഫോഴ്സസ് ആയിരിക്കും ഇവർ വീക്ക് ആയിട്ടുള്ള ഫോഴ്സസ് ആയതുകൊണ്ട് തന്നെ നോർമലി നമ്മൾ ഈ കാണുന്ന എല്ലാ പേരും സോളിഡ്സ് ആയിട്ട് റൂം ടെമ്പറേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യില്ല റൂം ടെമ്പറേച്ചർ നമ്മൾ സാധാരണ നമ്മുടെ റൂമിലെ ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന എക്സാമ്പിൾസ് എല്ലാം ഒന്നെങ്കിൽ ലിക്വിഡ്സോ ഗ്യാസസോ ആയിരിക്കും ഇവർ സോളിഡ്സ് ആയിട്ട് നമ്മൾ പൊതുവേ കാണാറില്ല വളരെ കണ്ടീഷൻസ് കൊടുത്താൽ മാത്രമേ ഇവരെയൊക്കെ നമുക്ക് സോളിഡ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ വാട്ടർ നമ്മൾ എന്ന് കാണുന്നതല്ലേ അത് സോളിഡ് സ്റ്റേറ്റിൽ അല്ല നമ്മുടെ നോർമൽ ടെമ്പറേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് ഏതാ ലിക്വിഡ് സ്റ്റേറ്റിലാണ് കാരണം എന്താ അവർ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സോളിഡ്സ് ആണ് ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ ടൈപ്പില് ലാസ്റ്റ് വണ്ണാണ് നമുക്ക് പഠിക്കാനുള്ളത് മെറ്റാലിക് സോളിഡ്സ് മെറ്റാലിക് സോളിഡ്സിലെ കോൺസ്റ്റന്റ് പാർട്ടിക്കൽസ് എന്തായിരിക്കും ദേ വിൽ ബി മെറ്റൽ അയോൺസ് ആൻഡ് ഇലക്ട്രോൺസ് അപ്പൊ അത് കോൺസ്റ്റന്റ് പാർട്ടിക്കൽസ് ആരാണ് മെറ്റൽ അയോൺസ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ സോഡിയം എടുത്തു എന്ന് വിചാരിക്കാം സോഡിയം അയാളുടെ അറ്റോമിക് നമ്പർ 11 2 8 1 അങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുന്നത് അപ്പോ ഇതിലെ ലാസ്റ്റ് ഇലക്ട്രോൺ കണ്ടോ അതതിന്റെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ആണ് അതൊരു ഫ്രീ ഇലക്ട്രോൺ ആണ് ഫ്രീ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഇത് ഏറ്റവും കുറവ് അട്രാക്ഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ന്യൂക്ലിയസിന്റെ അട്രാക്ഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളാണ് ഈ ഒരു ഇലക്ട്രോൺ അയാൾ ഫ്രീ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഇയാൾ ഫ്രീ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ സോഡിയം Na+ ചാർജിൽ കാണും ആ ഒരു ഇലക്ട്രോൺ അങ്ങോട്ട് മാറി നിന്നത് കൊണ്ടാണ് സോഡിയം Na+ ആവുന്നത് അപ്പോ മെറ്റൽ അയോൺസ് ആണ് അതിലെ ഒരു കോൺസ്റ്റിറ്റ്യുവന്റ് അതിന്റെ കൂടെ ആരുകൂടെ ഉണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് മാറി നിൽക്കുന്ന ആ ഇലക്ട്രോൺ ആൻഡ് ദ ഇലക്ട്രോൺ ആൻഡ് ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ മെറ്റൽ അയോണ് ഇങ്ങനെ നടുക്കൊരു മെറ്റൽ അയോൺ ഉണ്ടാവുമെങ്കിൽ അവിടെ വന്ന് നമ്മൾ കണ്ട ഫ്രീ ഇലക്ട്രോൺ ഇല്ലേ അതിങ്ങനെ ഈ മെറ്റൽ അയോണ് ചുറ്റും ഇങ്ങനെ നിറഞ്ഞിരിക്കും അപ്പൊ കുറെ പോസിറ്റീവ് അയോൺസ് ഉണ്ടെങ്കിൽ അതിന് ചുറ്റും ഈ ഇലക്ട്രോൺസ് ഇങ്ങനെ ഫ്രീ ആയിട്ട് നിൽക്കും അപ്പൊ നമുക്ക് ഈ ഒരു സ്ട്രക്ചറിനെ പോസിറ്റീവ് അയൺ ഇൻ എ സീ ഓഫ് ഇലക്ട്രോൺസ് എന്ന് വിളിക്കാം അപ്പൊ മെറ്റൽസിന് നോർമലി എങ്ങനെയാണ് കോൺസ്റ്റന്റ് പാർട്ടിക്കൽസ് ഇരിക്കുന്നത് അതിനെ മെറ്റല് അയോണിക് സ്റ്റേറ്റിൽ പോസിറ്റീവ് ആയിട്ടുള്ള അയോൺ ആയിട്ടും ഇരിക്കും അതിന്റെ ഫ്രീ ഇലക്ട്രോൺസ് ഒരു സീ പോലെ അതിനെ ചുറ്റി നിൽക്കും അങ്ങനെയാണ് മെറ്റാലിക് സോളിഡ്സിന്റെ സ്ട്രക്ചർ അപ്പൊ കോൺസ്റ്റന്റ് പാർട്ടിക്കൽസ് മെറ്റൽ അയോൺസ് വിത്ത് ഫ്രീ ഇലക്ട്രോൺസ് അതിന്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്താണ് ഇവിടെ നോക്ക് പോസിറ്റീവും നെഗറ്റീവും അല്ലേ പോസിറ്റീവ് അയോണും ഉണ്ട് നെഗറ്റീവ് ഇലക്ട്രോൺസും ഉണ്ട് അപ്പൊ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഏതായിരിക്കും നമ്മൾ ആദ്യം പഠിച്ച ഫോഴ്സ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ് ഇനി മെൽറ്റിംഗ് പോയിന്റ് എങ്ങനെയായിരിക്കും എന്ന് നോക്കാം ഇവരുടെ ഇടയിൽ ഉണ്ടാകുന്ന കോൺസ്റ്റന്റ് പാർട്ടിക്കൾസിന്റെ ഇടയിലുള്ള ഫോഴ്സ് ഏതാ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഇസ് എ സ്ട്രോങ് ഫോഴ്സ് അതുകൊണ്ട് അതിന്റെ പാർട്ടിക്കൽസ് എങ്ങനെയായിരിക്കും ഇരിക്കുന്നത് നല്ല അടുത്തായിരിക്കും ഇരിക്കുന്നത് നല്ല സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്താണ് ഇരിക്കുന്നത് അപ്പൊ അവരെ നമുക്ക് മെൽറ്റ് ചെയ്യണമെങ്കിൽ നല്ല എനർജി കൊടുക്കേണ്ടി വരും സോ ദേ വിൽ നോർമലി ഹാവ് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഇനി സോഫ്റ്റ് ആയിരിക്കോ ഹാർഡ് ആയിരിക്കോ ഇടയിലുള്ള ഫോഴ്സ് ഭയങ്കര സ്ട്രോങ് ആണ് അപ്പൊ പാർട്ടിക്കൽസ് നല്ല അടുത്താണ് ഇരിക്കുന്നത് അപ്പൊ അടുത്തിരിക്കുമ്പോൾ അവർ കുറച്ചുകൂടെ ഹാർഡ് ആയിരിക്കും ദേ വിൽ ബി ഹാർഡ് ഇനി മെറ്റാലിക് സോളിഡ്സിൽ നമുക്ക് എക്സ്ട്രാ പറയാവുന്ന കുറച്ച് പ്രോപ്പർട്ടീസ് കൂടെ ഉണ്ട് നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ് മാലിയബിലിറ്റി ആൻഡ് ഡക്റ്റിലിറ്റി സോറി ഡക്റ്റിലിറ്റി ഒന്നുകൂടെ ഉണ്ട് ലസ്റ്റസ് നേച്ചർ ലസ്റ്റർ മാലിയബിലിറ്റി എന്താ ഈ നമുക്ക് ഈ മെറ്റാലിക് സോളിഡ്സിനെ അടിച്ച് 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 ഷീറ്റുകളാക്കി മാറ്റാം അതിനുള്ള പ്രോപ്പർട്ടി മെറ്റാലിക് സോളിഡ്സിനുണ്ട് അതാണ് മാലിയബിലിറ്റി ഡക്റ്റിലിറ്റിയോ അവരെ നമുക്ക് വലിച്ചു നീട്ടി വയേഴ്സ് ആക്കി മാറ്റാം അതാണ് ഡക്റ്റിലിറ്റി ലെസ്റ്റസ് എന്ന് വെച്ചാൽ എന്താ ഈ സോൾട്ടിനെ ഞാനൊന്ന് കട്ട് ചെയ്യാന്ന് വിചാരിച്ചോ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് പീസ് കിട്ടില്ലേ ആ രണ്ട് പീസും നല്ല തിളക്കമുള്ള പീസുകളായിരിക്കും ആ തിളക്കത്തിനെയാണ് നമ്മുടെ ലെസ്റ്റർ എന്ന് പറയുന്നത് അപ്പൊ ഇതെല്ലാം ആരിൽ വരുന്ന പ്രോപ്പർട്ടിയാണ് നമ്മുടെ മെറ്റാലിക് സോളിഡ്സിന് വരുന്ന പ്രോപ്പർട്ടിയാണ് ഇനി കണ്ടക്ടിവിറ്റി എങ്ങനെയായിരിക്കും ഹൈ ആയിരിക്കോ ലോ ആയിരിക്കോ
they will be very good conductors alle karanam enda ibu paranju metallic ions inde agathu avar engane exist cheynathu electrons oru sea poleyana exist cheynathu appo oru paadu free electron avade ivide kadannu ingane karai kondu nadakku appo athrayum electric charge ulladukondu conductivity valare koodalayirikkum they are insulators example ella metals metallic solids ne example aanu inge ella iron aluminium idu polulla rendu moonu metals inde example eduthu अब इत्र टाइप्स पढ़ी पढ़ी मेटालिक सॉलिड्स इंसुलेटर्स कंडक्टर्स कंडक्टर्स वेरी गुड कंडक्टर्स इलेक्ट्रॉन्स कंडक्टर्स वेरी गुड कंडक्टर्स अब मेटालिक सॉलिड कंडक्टर्स विद एन एक्सेप्शन ऑफ ग्राफाइट ग्राफाइट एक्सेप्शन अब इत्र टाइप्स ऑफ क्रिस्टलाइन सॉल्ट्स।